മുസ്ലിം ലീഗിൽ കെ എം ഷാജിയെ പറയുന്ന ഓരോ വാക്കിലും ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഇന്ന് കെ എം ഷാജി ഇത്തരം സംസാരങ്ങൾ നടത്തുമ്പോൾ പണ്ട് ലീഗിൽ പ്രവർത്തിച്ചിരുന്ന കെ ടി ജലീലിനെയാണ് ഓർമ്മ വരുന്നത്. കെ എം ഷാജി ഒരിക്കൽ പറഞ്ഞ കാര്യം ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നാണ് മുൻ എം എൽ എ കെ എം ഷാജിയുടെ പ്രസ്താവന. മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നാൽ രണ്ട് തവണ അധികാരം ലഭിച്ചേക്കാം. എന്നാൽ മുസ്ലിം ലീഗും സി പി ഐ എമ്മും തമ്മിലുള്ള സഖ്യത്തിന്റെ ഫലം മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ ബി ജെ പിയുടെ വളർച്ചയായിരിക്കും. ഐ യു എം എൽ സി പി ഐ എമ്മുമായി കൂട്ടുകൂടേണ്ടതില്ല എന്ന ഞങ്ങളുടെ നിലപാടിന് പിന്നിലെ അടിസ്ഥാന കാരണം ഇതാണെന്നും കെ എം ഷാജി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ കുറച്ചുനാളായി മുസ്ലിം ലീഗ് നേതൃത്വത്തോട് പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയോട് വിയോജിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് കെ എം ഷാജി സ്വീകരിക്കുന്നത്. അതേസമയം ഇതിലും കെ എം ഷാജി മറുപടി പറയുന്നുണ്ട്. ഞാൻ കുഞ്ഞാലിക്കുട്ടിക്ക് എതിരാണെന്ന് ആളുകൾ പറയുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, വ്യക്തിപരമല്ല. ഞങ്ങൾ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ തുറന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ ധൈര്യത്തോടെയാണ് പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതെന്ന് കെ എം ഷാജി തുറന്നടിച്ചു. പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പാർട്ടി സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടിക്കാലം മുതൽ താൻ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നും തന്റെ തർക്കങ്ങളെല്ലായ്പ്പോഴും പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നും കെ എം ഷാജി അവകാശപ്പെട്ടു. ചിലപ്പോൾ അദ്ദേഹം എന്റെ അഭിപ്രായം നിരസിച്ചേക്കാം, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ എതിർക്കും. ഭൂരിപക്ഷത്തിന്റെ തീരുമാനം ഞങ്ങൾ ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. വിമതൻ എന്ന് വിളിക്കപ്പെടാനാണ് എനിക്കിഷ്ടം. ഒരു വിമതനാകുന്നത് നല്ല കാര്യമായി താൻ കരുതുന്നു, പക്ഷേ അത് പാർട്ടിക്കുള്ളിൽ തന്നെയായിരിക്കുമെന്നും പാർട്ടിക്ക് പുറത്ത് താൻ വിമതനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വെറുതെ കേൾക്കാനും തലയാട്ടാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് കൃത്യമായ അഭിപ്രായമുണ്ട്. അത് പാർട്ടിക്കുള്ളിൽ പ്രകടിപ്പിക്കുന്നതിൽ തനിക്ക് യാതൊരു മടിയുമില്ല എന്നും കെ എം ഷാജി കൂട്ടിച്ചേർത്തു. അതേസമയം പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനമുന്നയിച്ച കെ എം ഷാജിക്കെതിരെ നടപടിയില്ലെന്നും ശാസിക്കേണ്ട ആവശ്യമില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞിരുന്നു. അച്ചടക്കം പാലിക്കുന്നതിൽ വീഴ്ച പാടില്ലെന്ന കണിശ നിലപാടുകാരനാണ് സാദിഖ് അലി തങ്ങൾ. എന്നാൽ കെ എസ് ഹംസയെ പദവികളിൽ നിന്ന് നീക്കിയതുപോലെ ഷാജിക്കെതിരെ നടപടിയെടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പല പ്രസംഗങ്ങളിലും പരോക്ഷമായി വിമർശനം ഉന്നയിച്ചിരുന്നു കെ എം ഷാജി. വിദേശത്ത് വെച്ച് അദ്ദേഹം നടത്തിയ തുരങ്ക സൗഹൃദ പരാമർശം വലിയ വിവാദമായിരുന്നു. മലപ്പുറത്ത് ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിൽ ഷാജിക്കെതിരെ വലിയ വിമർശനം കുഞ്ഞാലിക്കുട്ടിയെ അനുകൂലിക്കുന്നവർ നടത്തുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഷാജിയെ പാണക്കാട്ട് വീട്ടിലേക്ക് വിളിപ്പിച്ച് വിശദീകരണം തേടാൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തീരുമാനിച്ചത്. അച്ചടക്ക ലംഘനത്തിന് ശക്തമായ നടപടി സ്വീകരിക്കുന്ന സാദിഖ് അലി തങ്ങളുടെ നിലപാട് ഷാജിയുടെ കാര്യത്തിലും ഉണ്ടാകുമെന്ന് ചില സൂചനകൾ വന്നിരുന്നു. എന്നാൽ ഒടുവിൽ നടന്ന ചില ഇടപെടലുകളാണ് ഇതിൽ നിന്ന് കാര്യങ്ങൾ മാറ്റിമറിച്ചത്. എം കെ മുനീർ, ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവർ പാണക്കാട്ടെത്തി തങ്ങളെ കണ്ടിരുന്നു. ഷാജിക്ക് മുസ്ലിം ലീഗ് അണികളിലുള്ള സ്വാധീനമാണ് കടുത്ത നടപടിയിൽ നിന്ന് സാദിഖ് അലി തങ്ങളെ പിന്തിരിപ്പിച്ചത്. ഷാജിക്കെതിരെ നടപടിയെടുത്താൽ അണികൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റില്ലെന്നായിരുന്നു സാദിഖ് അലി തങ്ങളോട് ചില നേതാക്കൾ പറഞ്ഞത്.